നമ്മളുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ ഗൂഗിൾ ഇല്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? അത് ഗൂഗിളിൻ്റെ അടുത്ത് തന്നെ ചോദിച്ചാൽ പോരെ. എന്ത് സംഭവിക്കുമായിരുന്നു എന്ന് നമുക്ക് ഈ വീഡിയോയിൽ നിന്ന് പരിചയപ്പെടാം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഗൂഗിളില്ലായിരുന്നെങ്കിൽ ഇൻ്റർനെറ്റിൽ തിരയൂ എന്നാരും പറയില്ലായിരുന്നു. സെർജി ബ്രിന്നും വേറെ പേജും ഗൂഗിളിന് പകരം വല്ല തട്ടുകടയും തുടങ്ങാൻ തീരുമാനിച്ചിരുന്നെങ്കിൽ നമ്മൾ എങ്ങനെ ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്തേനെ എന്ന് ചിന്തിച്ച് ബേജാറാവേണ്ട. കാരണം ലോകത്തിലെ ആദ്യത്തെ സെർച്ച് എഞ്ചിനോ ഒരേ ഒരു സെർച്ച് എഞ്ചിനോ അല്ല ഗൂഗിൾ. യാഹു, ബിങ് യാൻടെക്സ് തുടങ്ങി ഇൻ്റർനെറ്റിൽ മുടങ്ങിത്തപ്പുന്ന മിടുക്കന്മാർ വേറെയുമുണ്ട്. അപ്പോൾ ഗൂഗിൾ ഇല്ലെങ്കിലും സെർച്ചിൻ്റെ കാര്യം കുഴപ്പമൊന്നും ഇല്ലാതെ നടക്കും. എന്നാൽ വെറും ഒരു സെർച്ച് എഞ്ചിൻ മാത്രമാണോ ഗൂഗിൾ? ഗൂഗിൾ ഇല്ലെങ്കിൽ ജിമെയിലും ഇല്ലല്ലോ. 15 GB വരെയുള്ള ഫയലുകൾ സൗജന്യമായി സൂക്ഷിച്ചു വയ്ക്കാനും അയക്കാനും ഒപ്പം ഫോണിലെ കോണ്ടാക്റ്റുകൾ സൂക്ഷിക്കാനും സഹായിക്കുന്ന ഗൂഗിൾ ഡ്രൈവാണ് നമ്മൾ മിസ് ചെയ്യാൻ പോകുന്ന മറ്റൊരു കാര്യം. ഒരു പരിചയവുമില്ലാത്ത ഏത് സ്ഥലത്തേക്കും ഇന്ന് നമ്മൾ യാത്ര തിരിക്കുന്നത് ഗൂഗിൾ മാപ്പ് വഴി കാട്ടും എന്ന ഒറ്റ ധൈര്യത്തെയാണ്. ഗൂഗിൾ ഇല്ലെങ്കിൽ ഗൂഗിൾ മാപ്പും ലൈവായി വഴി പറഞ്ഞു തരുന്ന സൂത്രവും സ്ട്രീറ്റ് വ്യൂ പോലുള്ള കിടിലൻ സംവിധാനങ്ങളും ഉണ്ടാകുമായിരുന്നില്ല. ഇതിനൊക്കെ പകരം സംവിധാനങ്ങൾ വേറെ ആരെങ്കിലും നിർമ്മിച്ചാലും അത് ഈ നിലവാരത്തിലേക്ക് എത്താൻ ഇനിയും കുറേ കാലം പിടിക്കും എന്നുറപ്പ്. ഗൂഗിൾ ഫോട്ടോസ്, ഗൂഗിൾ എർത്ത്, ഗൂഗിൾ ലെൻസ്, ഗൂഗിൾ ഹാൻഡ് റൈറ്റിംഗ്, ബ്ലോഗർ, ഗൂഗിൾ മീറ്റ്, ഗൂഗിൾ ക്ലാസ് റൂം, ഗൂഗിൾ ടോക്സ്, ഗൂഗിൾ ട്രാൻസ്ലേറ്റ്, ക്രോം, ഫൈൻഡ് മൈ ഡിവൈസ്, ഗൂഗിൾ പേ തുടങ്ങി നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഒഴിച്ചു കൂടാനാവാത്ത ഒട്ടേറെ ആപ്പുകളും വൈബ് സേവനങ്ങളും നമുക്ക് ലഭിക്കുമായിരുന്നില്ല. ലോകത്തിൽ ഏറ്റവും അധികം ഫോണുകളെ സ്മാർട്ട് ആക്കിയ ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇത്ര വികസിക്കില്ലായിരുന്നു. കാര്യം ഗൂഗിൾ അല്ല യൂട്യൂബിൻ്റെ സൃഷ്ടാവ്. എങ്കിലും ദിവസവും ശതകോടിക്കണക്കിന് ആളുകൾ ഉപയോഗിക്കുന്ന ഇന്നത്തെ യൂട്യൂബ് രൂപപ്പെടുത്തിയത് ഗൂഗിളിൻ്റെ മിടുക്കാണ്. ഗൂഗിളില്ലായിരുന്നെങ്കിൽ ഇന്നുള്ള യൂട്യൂബും ഒപ്പം യൂട്യൂബർമാരും ഉണ്ടാകുമായിരുന്നില്ല. ഗൂഗിൾ ക്ലാസ്, ഗൂഗിൾ കാർ തുടങ്ങിയ നൂതന സാങ്കേതിക വിദ്യകൾ അവതരിപ്പിക്കാൻ പെടില്ലായിരുന്നു. ഗൂഗിൾ ഇല്ലെങ്കിൽ ആൽഫാബെറ്റ് എന്ന കമ്പനിയും ഉണ്ടാകുമായിരുന്നില്ല. ഒപ്പം സുന്ദർ പിച്ചേ നമുക്കെല്ലാം ഇത്ര പരിചിതൻ ആക്കാനും ചാൻസ് ഇല്ല. ഇൻ്റർനെറ്റിൽ ഈസിയായി പരസ്യങ്ങൾ കൊടുക്കാൻ സഹായിക്കുന്ന ഗൂഗിൾ ആൻസും വെബ്സൈറ്റുകളിൽ പരസ്യങ്ങൾ പ്രദർശിപ്പിച്ച് വരുമാനം നേടാൻ സഹായിക്കുന്ന ആൻസൈൻസും ഉണ്ടാകുമായിരുന്നില്ല. ഗൂഗിൾ ഇല്ലായിരുന്നെങ്കിൽ യാഹുവോ ബിങ്ങോ ആ സ്ഥാനം കൈയടക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഇവർക്കാർക്കും ഗൂഗിളിൻ്റെ പകരക്കാരനാവാനോ ചുരുങ്ങിയ കാലം കൊണ്ട് ഇത്രയധികം വളർച്ചയും ജനപ്രീതിയും നേടാനോ കഴിയുമായിരുന്നില്ല. നമ്മുടെ സൗകര്യ വിവരങ്ങളും സെർച്ച് ചെയ്യുന്ന കാര്യങ്ങളും ഉപയോഗിച്ച് ലാഭം കൊയ്യുന്നവരെന്നും നമ്മൾ പോകുന്ന സ്ഥലങ്ങളും ചെയ്യുന്ന കാര്യങ്ങളുമെല്ലാം ട്രാക്ക് ചെയ്യുന്നവരെന്നുമുള്ള ചീത്തപ്പേരുണ്ടെങ്കിലും ഗൂഗിൾ ഇല്ലെങ്കിൽ ഇൻ്റർനെറ്റും സ്മാർട്ട് ഫോണുകളും അവയോട് കണക്റ്റായ നമ്മുടെ ജീവിതവും ഇന്നുള്ളതുപോലെയേ ആകുമായിരുന്നില്ല. ഇതുപോലത്തെ പുതിയ പുതിയ വീഡിയോ ഇനിയും വരും. നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്യുക. ബൈ.